എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പച്ചമാങ്ങ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പുളിയിഞ്ചി കറിയാണ് കേട്ടോ. പുളിയിഞ്ചി നമ്മൾ സാധാരണ ചെയ്യുന്ന സദ്യയ്ക്കൊക്കെ ചെയ്യുന്ന പുളിയിഞ്ചി നല്ല ടേസ്റ്റല്ലേ. എന്നാൽ ടേസ്റ്റിൽ ഒട്ടും വ്യത്യാസമില്ലാതെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുളിയിഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് മൂവാണ്ട മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ചെറിയ ഭാഗത്ത് കൂടെയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടിയായി അരിയെ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് തിരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കാണാനും നല്ലൊരു രസമായിരിക്കും, മാത്രമല്ല കഴിക്കാനും നല്ല സ്വാദാണ്. അതിങ്ങനെ അലിഞ്ഞ് അത് കൂടെ നമ്മളുടെ പുളിയിഞ്ചി കൂടെ ചേർന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ളതാണ് മാങ്ങ, മൂവാണ്ട മാങ്ങയുടെ പുളിപ്പൊക്കെ ഏകദേശം അറിയാമല്ലോ. അപ്പോൾ പുളിയുള്ള മാങ്ങ എടുക്കുകയായിരിക്കും ഈ പുളിയിഞ്ചി കറിക്ക് നല്ലത്. അപ്പം ഞാനിതുപോലെ രണ്ട് മൂവാണ്ട മാങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുളിയിഞ്ചിയാണല്ലോ, അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും തന്നെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ പൊട്ടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി മാക്സിമം പൊടിയായിട്ട് അരിഞ്ഞ് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും നല്ലൊരു മണമായിരിക്കും ഇതുപോലെ ഒന്ന് വറുത്ത് ചേർക്കുമ്പോൾ. ഒരുപാട് വറുത്ത് മൊരിയിച്ചെടുക്കണം എന്നില്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അത് അങ്ങനെ അത്ര ഇങ്ങോട്ട് മൊരിയിച്ചെടുക്കണില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇപ്പോൾ കണ്ടോ അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുകയാണ്. ഞാനിപ്പോൾ രണ്ട് മാങ്ങ വെച്ച് ചെയ്യുന്ന കൂട്ടുകളാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഇതിനും കൂടുതൽ വെച്ച് ചെയ്യുന്നവർക്ക് കൂടുതൽ വെച്ച് ചെയ്ത് സൂക്ഷിക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർക്കുന്നത് പുളിവെള്ളമാണ്. പുളിവെള്ളം വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ പുളിയിഞ്ചിക്കൊക്കെ ഒരുപാട് പുളി എടുക്കില്ലേ. ഇത് ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒഴിക്കുന്നത് കേട്ടോ. ബാക്കി മാങ്ങട മണവും മാങ്ങട പുളിയും കൂടിയും അതിലേക്ക് ഇറങ്ങും. അപ്പോൾ പുളി ഇത്രേ ആവശ്യമുള്ളൂ നമുക്ക്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ച് മാങ്ങയൊക്കെ അതിൽ നന്നായി വെന്ത് കിട്ടണം. മാങ്ങയും പുളിയും ഒക്കെ നന്നായി വെന്ത് യോജിച്ച് ഉടഞ്ഞു വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വെള്ളം വേണം തോന്നി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇതിങ്ങനെ വെന്ത് വരുമ്പോഴേ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകും. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പുളിയും മാങ്ങയും കൂടി തിളച്ച് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റൗ ഇതുവരെ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരുന്നത്. നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ഉള്ളത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇനി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവും മണവും സ്വാദമൊക്കെ അതിലിറങ്ങി പുളിയും എല്ലാം കൂടിയും ചേർന്ന് നല്ലൊരു മണവും. പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നല്ലൊരു മണവും ടേസ്റ്റാണ്. വേറെ ഒന്നും നമുക്ക് വേണം തോന്നില്ല. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ശരി, ചപ്പാത്തി ഒക്കെ കൂടെ ഞാനൊക്കെ ഇഡ്ഡലിൻ്റെ ദോശയുടെ കൂടെ ഒക്കെ പുളിയിഞ്ചി കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് എനിക്ക്. എന്നെപ്പോലെ പുളിയിഞ്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു മാങ്ങ പുളിയിഞ്ചി കറി ഇഷ്ടപ്പെടും കേട്ടോ. തീർച്ചയാണ് അത് മാങ്ങയുടെയും കൂടി ഒരു സ്വാദ അതിൽ ചേരുമ്പോഴേ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പുളിയും മാങ്ങയും നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുക. ഏകദേശം അച്ച് കണക്ക് പറയുകയാണെങ്കിൽ ഒന്നര അച്ച് ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചേർക്കുന്ന മാങ്ങയുടെയും പുളിയുടെയും ഒക്കെ അനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക. പുളിയിഞ്ചിയിൽ സാധാരണ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ശർക്കരയും കൂടിയൊക്കെ നന്നായിട്ട് ഉരുകി വന്നപ്പോൾ ഒക്കെ ഉണ്ടോ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. സാധാരണ പുളിയിഞ്ചിക്കൊക്കെ നല്ല കറുത്ത പുളിയാണ് ചേർക്കുക. എൻ്റെ അടുത്ത് അങ്ങനെ നല്ല കറുത്ത പഴകിയ പുളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു നുള്ള് കായപ്പൊടിയും, വെറും ഒരു നുള്ള് മാത്രം കായപ്പൊടിയും കൂടിയും ചേർത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് മൺചട്ടി ആയതുകൊണ്ട് ഒന്നും കൂടി ഇരുന്ന് അതിലിരുന്ന് കുറുകും. ചൂടാറുംതോറും ഇത് കുറുകി കുറുകി വരും, നല്ലോണം തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ വെച്ച് നമുക്കിനിന്ന് വറുത്തിടാം. വറുത്തിടാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. വെളിച്ചെണ്ണയിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടിയും വറുത്ത് അതിലേക്ക് കൊട്ടി നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ആ കടുകിൻ്റെയും എല്ലാം എൻ്റെ മണം അതിലേക്ക് ഇറങ്ങി പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം.
ഇനി ഒട്ടും വെള്ളമില്ലാത്ത കുപ്പികളിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വേണ്ട സമയത്ത് എടുത്ത് ഉപയോഗിച്ച് കഴിക്കാം. നല്ലൊരു സ്വാദാണ് കേട്ടോ. നമ്മൾ മാങ്ങാക്കറി മാങ്ങാച്ചാറൊക്കെ മാങ്ങയും കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും, അതെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. പക്ഷേ മാങ്ങയും കൊണ്ട് ഇതുപോലെ ഒരു പുളിഞ്ചിക്കറിയും കൂടി ഉണ്ടാക്കി കഴിക്കുക, നല്ലൊരു സ്വാദാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന ഇതുപോലുള്ള റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ടേസ്റ്റി റെസിപ്പിയായി കാണാം. താങ്ക് യു.